ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ്. വീട്ടി ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896 മാർച്ച് 26. വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയ വർഷം 1929. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെ? ഇടക്കുന്നി. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് വീട്ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ വീട്ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് മാസികകൾ ഉണ്ണി നമ്പൂതിരി മാസിക, യോഗക്ഷേമ മാസിക. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് വീട്ടി ഭട്ടതിരിപ്പാട്. യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ വീട്ടി ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ ജാഥ യാചന യാത്ര 1931. കുടുംബമുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വീട്ടി ഭട്ടതിരിപ്പാട്. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട്. വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും 1970. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ആരുടെ വാക്കുകളാണിത്? വീട്ടി ഭട്ടതിരിപ്പാട്. വീട്ടി ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷം 1982 ഫെബ്രുവരി 12. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.